രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറി നടത്തിയ പ്രസംഗം വിവാദത്തില് എൻഎസ്എസ് പിന്തുണ കൊണ്ടാണ് ചെന്നിത്തലയ്ക്ക് ലോക്സഭയിലേക്ക് സീറ്റ് ലഭിച്ചതെന്നായിരുന്നു പ്രതാപ വർമ്മ തമ്പാന്റെ പ്രസംഗം ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒതുക്കാൻ ശ്രമിച്ച കെ സി വേണുഗോപാല് പാർട്ടിയിൽ ഉയരങ്ങളിലെത്തിയെന്നും തമ്പാന് തുറന്നടിച്ചു ജില്ലയുടെ ചുമതലയിൽ നിന്ന് ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ഡിസിസി കെ പി സി സിക്ക് പരാതി നൽകി എൻ എസ് എസ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് സീറ്റ് നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആയിരുന്ന കെ സി വേണുഗോപാൽ ആ പദവി ഒഴിഞ്ഞതിനു ശേഷം കെ പി സി സിയിൽ ജനറൽ സെക്രട്ടറി ആകേണ്ടതായിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സമ്മതിച്ചില്ല ആ കെ സി വേണുഗോപാൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു രമേശ് എവിടെ നിൽക്കുന്നു ഇങ്ങനെയുള്ള പ്രസംഗമായിരുന്നു ഇന്നലെ പ്രതാപവർമ്മ തമ്പാനേത് ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഹരിപ്പാട് സീറ്റ് ഒഴിഞ്ഞുകൊടുത്തിയ ആളാണ് എന്നിട്ടിപ്പോൾ കരഞ്ഞു നടക്കുകയാണ് എന്നുകൂടി പ്രസംഗിച്ചപ്പോൾ ബാബു പ്രസാദ് ഇടപെട്ടു തൊട്ടു പിന്നാലെ എ എ ഷുക്കൂർ ഷാനിമുൾ ഉസ്മാൻ എം ലിജു തുടങ്ങി ജില്ലയിലെ മറ്റു നേതാക്കളും പ്രസംഗം ശരിയായില്ലെന്ന് തുറന്നടിച്ചു ഹരിപ്പാടിൽ നിന്നുള്ള ജില്ലാ ഭാരവാഹികൾ തമ്പാൻ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടതോട് ബഹളമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഹരിപ്പാട് മത്സരിക്കുകയും പിന്നീട് മന്ത്രിയാകുകയും ചെയ്ത നേതാവിന് എൻ എസ് എസിന്റെ ആവശ്യപ്രകാരം സീറ്റ് ലഭിക്കേണ്ട കാര്യമില്ലെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ പറഞ്ഞു യോഗശേഷം കെ പി സി സിക്ക് പരാതി നൽകണമെന്ന് ചെന്നിത്തലപക്ഷം ആവശ്യപ്പെട്ടു കെ പി സി സിക്കും എ ഐ സി സിക്കും ആലപ്പുഴ ഡി സി സി പരാതി അയച്ചു എ ഗ്രൂപ്പുകാരനായിരുന്നു ദീർഘകാലം പ്രതാപ വർമ്മ തമ്പാൽ പക്ഷെ അടുത്ത കാലത്തായി പുതിയ നേതൃത്വത്തോടാണ് അദ്ദേഹത്തിന് മമത അതാണ് ആക്ഷേപ പ്രസംഗത്തിനും കാരണമാകുന്നത് ആലപ്പുഴയിൽ നിന്ന് കെ സി ബിപിൻ ഏഷ്യാനെറ്റ് ന്യൂസ്